എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മസാല ദോശ. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 3 ഗ്ലാസ് പുഴുങ്ങലരി, 2 ഗ്ലാസ് പച്ചരി, 3/4 ഗ്ലാസ് ഉഴുന്ന്, 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അതാണ് നമ്മൾ ഇഡ്ഡലി മാവൊക്കെ റെഡിയാക്കുന്ന രീതിയിൽ നല്ല മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 ക്യാരറ്റ്. ക്യാരറ്റ് നിങ്ങൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചെറുതായി അരിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, അതുപോലെ 1 കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 1 പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് ഇവിടെ നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കിട്ടാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാറ്റിലും ചമ്മന്തിയായാലും എല്ലാറ്റിലും ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതുപോലെ ഉരുളക്കിഴങ്ങ് കൂടെ വേണം നമുക്ക്. ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള 5 ഉരുളക്കിഴങ്ങാണിത്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റട്ടെ, എന്നിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ പോയി ചൂടായിട്ടുണ്ട്. ഞാൻ ഏകദേശം 1-2 ടേബിൾ സ്പൂണോളം എണ്ണ വരുമായിരിക്കും ഇത്. ഇത്രയും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യാണ്. പേസ്റ്റ് അല്ല, ഞാൻ ക്രഷ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് പേസ്റ്റ് പരുവത്തിലാണ് വേണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ടും ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു കളറ് മാറി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കളറ് മാറി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നമ്മുടെ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചേർക്കാം. കാരണം അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലുള്ള പാത്രങ്ങളാണെങ്കിൽ അടിയിൽ പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതല്ലാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചേർക്കുകയാണ്. കറിവേപ്പില, അതുപോലെ മല്ലിയില, അതുപോലെ 2 കഷ്ണം 2 പച്ചമുളക് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്തിട്ടുണ്ട്. ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പുകൂടെ ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉള്ളി നമ്മുടെ ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുന്നത് ഞാനിപ്പോൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ജാറുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ച ജാറിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ചെയ്യുന്നത് കയ്യിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് മുഴുവൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ മറ്റ് മസാലപ്പൊടികളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ആ ഒരു പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തെടുത്ത അതിൻ്റെ ഒരു മസാല, അതൊരു ടേസ്റ്റ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് മാത്രമേ ഞാൻ കാര്യമായിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഇതൊക്കെ ചേർക്കാവുന്നതാണ്. നിങ്ങൾ ഒരു ഗ്രാമ്പു ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ലെവലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ അതിൽ വറ്റിക്കഴിഞ്ഞു. നമ്മൾ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത്രയും മാത്രം, 1 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ദോശയുടെ ബാറ്റർ ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കട്ടിയിലാണ് മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്.
വളരെ ലൂസല്ല, കുറച്ച് കട്ടിയിലാണ് മാവുള്ളത്. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പണ്ട് മുതലേ ഉള്ള ദോശക്കല്ലാണ്, നോൺ സ്റ്റിക്കിൻ്റെ കല്ലല്ല. ഞാനിപ്പോൾ ഇതിൽ ഇത്തിരി നെയ്യ് തടവി കൊടുക്കുകയാണ്. മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ നെയ്യ് തടവി കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് മസാല ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒരു നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് നെയ്യ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ മാവ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത്തിരി നെയ്യ് അതിൻ്റെ മുകളിലൂടെ ഇതൊന്നതുപോലെ ഇട്ട് കൊടുക്കാം. ആഹാ, ദോശയുടെ ആ ഒരു ബാറ്ററിൽ നെയ്യ് കൂടെ വരുമ്പോഴേക്കും നല്ല സ്മെല്ലാണ്. നെയ്യ് ഇഷ്ടമുള്ളവർക്കും വളരെ നല്ല ഇഷ്ടമുള്ളൊരു സ്മെല്ലായിരിക്കും ഇത്. ഇപ്പോൾ നമ്മുടെ ദോശ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ മസാല ദോശയ്ക്കിടയിലൂടെ ഒരു നെയ്യ് റോസ്റ്റ് കൂടെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെയ്യ് റോസ്റ്റ്. ഇനി നമുക്ക് മസാല ദോശ റെഡിയാക്കാം. അപ്പോൾ മസാല ദോശ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കല്ലിൽ വീണ്ടും എണ്ണയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നെയ്യ് ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിലും നമ്മൾ ആദ്യം തന്നെ നെയ്യ് ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടി പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാറില്ല, മാവ് ഒഴിച്ച് ഇതുപോലെ നല്ലപോലെ പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ, നോൺ സ്റ്റിക്കിൻ്റെതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. ഞങ്ങളിത് ഈ ഒരു കല്ല് തന്നെയാണ് പണ്ട് മുതലേ ഉപയോഗിക്കുന്നത്. എല്ലാത്തരം റോസ്റ്റുകൾ ഉണ്ടാക്കാനൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാനുള്ള സമയമായി. ഇത്തിരി എണ്ണ ഇതാ, ഇതുപോലെയാണ് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ചട്ടുകത്തിൽ തന്നെ ഇത്തിരി എണ്ണയാക്കിയിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ സൈഡിലേക്കും ഒന്നാക്കി കൊടുക്കാം. എല്ലാ സൈഡിലും സെൻറ്ററിലും ഇത്തിരി എണ്ണയാക്കി കൊടുക്കാം. അതിൻ്റെ ഒരു കളറ് മാറി വരുന്നതുണ്ടാവും ആ ഒരു ടൈമിൽ. നമുക്കിനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇനി നല്ലപോലെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോൾഡൻ കളറ് ഒരു കളറ് മാറി വരുന്നത് കാണാം. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കാം. കുറച്ച് മസാല മാത്രമേ വേണ്ടുവെങ്കിൽ അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്കിനി മുഴുവനായിട്ടും ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കുക, ഇതുപോലെ മസാല വെച്ച് കൊടുക്കുക, ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സാമ്പാർ, അതുപോലെ തേങ്ങാ ചട്നി, ഉള്ളി ചമ്മന്തി ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് നമ്മുടെ മസാല ദോശ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസും കൂടി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.